കരാഗ്രേ വസതി ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സദാ ഗൗരി പ്രഭാരേ കരദർശനം പ്രവയേ നമഃ ഭാനവേ നമഃ സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡിതേ വിഷ്ണുപത്നി നമസ്തുത്യം പാദസ്പർശം ക്ഷമസ്വമേ ആകാശത്തിൽ നിന്ന് സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് വന്ന് പതിക്കുമ്പോൾ ആ കിരണങ്ങളെ ഏറ്റുവാങ്ങിത്തിളങ്ങുന്ന ഒരു ക്ഷേത്രക്കുളം. ഈ ക്ഷേത്രക്കുളത്തിൻ്റെ തീരത്ത് നിന്നാവട്ടെ നമ്മുടെ ഇന്നത്തെ കാഴ്ച. ഈ കാഴ്ചയുടെ സുവർണ നിറം ജീവിതത്തിലേക്കും എല്ലാ തരത്തിലുള്ള പ്രകാശത്തെയും കൊണ്ടുവരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുമ്പോൾ തലശ്ശേരിയിൽ നിന്ന് നാം ഒരു യാത്ര തുടങ്ങിക്കഴിഞ്ഞു. തലശ്ശേരിയിൽ നിന്ന് ഏതാണ്ട് 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് നാം ഇപ്പോൾ എത്തി നിൽക്കുന്ന ദേശം പവിത്ര മോതിരത്തിൻ്റെ നാടാണ്. പവിത്രമോതിരത്തിൻ്റെ ഈ നാടിനെ അറിയണമെങ്കിൽ ഒരു പ്രധാന ക്ഷേത്രത്തിൻ്റെ തിരുമുന്നിലെത്തിയാൽ മതി. ഏതാണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളവും അരയാലും നിൽക്കുന്ന പ്രദേശമാണ് നിന്നിരിക്കുന്നത്. ക്ഷേത്രനാമം പറയുന്നതിന് മുൻപ് ഈ ദിവസത്തിൻ്റെ കാഴ്ചകൾ ആരംഭിക്കാം. ചിന്താമൃതം. നമ്മുടെ ഈ ശരീരം ശാശ്വതമല്ല, അത് ഏത് നിമിഷവും നശിക്കാവുന്നതാണ്. എത്രയോ ജന്മങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ് മനുഷ്യജന്മം. മൃഗതുല്യം ജീവിച്ച് അത് പാഴാക്കിയാൽ പിന്നെയും കൃമികീടങ്ങളായി ജനിക്കേണ്ടി വരും. അമ്മയുടെ ഈ വാക്കുകൾ ചിന്തയിൽ ദീപം തെളിയിക്കട്ടെ. ഇത് പയ്യൻ്റെ ഊരാണ്. പയ്യനിവിടെ അലങ്കാരങ്ങൾ ചാർത്തി വലിയ വിഗ്രഹരൂപത്തിൽ സാന്നിധ്യമാകുന്നത് കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഇപ്പോൾ ക്ഷേത്രഭൂമിയിൽ നിന്ന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. പയ്യൻ്റെ ഊരെന്ന് പറയുമ്പോൾ പയ്യന്നൂർ തന്നെ. പയ്യന്നൂരിലെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടാണ് ഈ പ്രഭാതത്തിലെ കാഴ്ചകൾ ആരംഭിക്കുന്നത്. പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രം ഇതിനു മുൻപ് നാം ഉദയമൃതത്തിൻ്റെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അതിമനോഹരമായ ഈ ക്ഷേത്രത്തെക്കുറിച്ച്, ബൃഹത്തായ ക്ഷേത്രത്തെക്കുറിച്ച് പല വാക്കുകൾ കൊണ്ട്, സൗഭാഗ്യം കൊണ്ട്, ഈ ജീവിതത്തിൻ്റെ സൗഭാഗ്യം കൊണ്ട് ഉച്ചരിക്കുവാനാകുന്ന വാക്കുകൾ കൊണ്ടെല്ലാം തന്നെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുമുള്ളതാണ്. വിശാലമായ ആ ക്ഷേത്രത്തിൽ അതിമനോഹരമായ ഒരു ശ്രീകോവിൽ, വലിയ ശ്രീകോവിൽ നിരവധി ദാരുവിഗ്രഹങ്ങൾക്കും ദാരുരൂപങ്ങൾക്കും ബിംബങ്ങൾക്കും ഒക്കെ നടുവിലായിട്ടാണ് പയ്യൻ നിലകൊള്ളുന്നത്, പയ്യനായ സുബ്രഹ്മണ്യൻ. അങ്ങനെ ഒരു വീരത്വത്തിൻ്റെ ഭാവം, വീരനായി നിൽക്കുന്ന സുബ്രഹ്മണ്യനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഈ ദിവസം പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ പയ്യന്നൂരിലെ മറ്റൊരു ക്ഷേത്രഭൂമിയാണ് നമ്മുടെ ലക്ഷ്യം. Thank you.
അതിനു കീഴെ മറ്റൊരു ക്ഷേത്രക്കുളം കൂടി നമുക്കിന്ന് സ്വാഗതമറിയുന്നു. പല ക്ഷേത്രങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളക്കൂലെ എല്ലാ ക്ഷേത്രങ്ങളിലും ചൈതന്യങ്ങൾ ഒരേ തരത്തിൽ ഒഴുകുന്നുവെന്ന് മനസ്സിലാക്കുവാനാകുന്നത് ഇത്തരത്തിൽ ചില കാഴ്ചകൾക്ക് മുന്നിലെത്തുമ്പോഴാണ്. ഒരു ക്ഷേത്രക്കുളത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രക്കുളത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് എത്തി എന്നും കൂടി പറയുവാനാകും. എന്തുകൊണ്ടെന്നാൽ ഈ ക്ഷേത്രക്കുളം നയിക്കുന്ന വഴിയെ കൂടി മുന്നോട്ട് സഞ്ചരിച്ചാൽ അത് മനസ്സിലാക്കാനാകും. ഇത് കൊക്കനശ്ശേരി മടത്തുംപടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചയാണ്. ഈ ക്ഷേത്രഭൂമിയിലേക്കാണ് നാം എത്തുന്നത്. ഈ ക്ഷേത്രഭൂമിയിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ അരയാലിനെ വലം വയ്ക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിക്കുന്നു. ഓരോ അരയാലിനെയും ആരാധിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ക്ഷേത്രഭൂമിയിലും അരയാലിനെ വലം വെച്ച് വരുമ്പോൾ എന്താണ് ഈ കൊക്കാനശ്ശേരി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, എന്താണ് ഇവിടുത്തെ സങ്കല്പമെന്ന് അറിയണമല്ലോ. അതിന് നമുക്ക് ആദ്യം ഒരു ആരാമത്തിനരികിലേക്കാണ് പോകേണ്ടത്. ആ ആരാമം ഈ ഒരു പയ്യന്നൂർ എന്ന് പറയുന്ന ദേശം മുഴുവനും ഒരിക്കൽ യാഗഭൂമിയായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കാഴ്ച. ക്ഷേത്രത്തിൻ്റെ കാഴ്ചയിൽ നിന്ന് ആരാമത്തിൻ്റെ കാഴ്ചയിലേക്കാണ് നാം ഇനി പോകുന്നത്. അരയാൽ ചുവട്ടിൽ നിന്ന് ആരാമത്തിലേക്ക് എത്തുമ്പോഴേക്കും നിറയെ പൂക്കളാണ് നമ്മെ സ്വാഗതം ചെയ്യുന്നത്. പയ്യന്നൂർ യാഗഭൂമിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനൊരു വിശ്വാസമുണ്ട്. ഇവിടെ നിരവധി മഹർഷിമാർ തപസ് ചെയ്തതിൻ്റെ പുണ്യമുണ്ട് എന്ന് പറയും. കണ്ണു മഹർഷി തപസ് ചെയ്ത ദേശമാണ് കണ്ണൂർ എന്ന് പറയപ്പെടുമ്പോൾ, അതുപോലെ തന്നെ പല മഹർഷിമാരുടെ തപസ്സിൻ്റെ ശക്തി പല സ്ഥലങ്ങളിലും ക്ഷേത്രങ്ങളായും മറ്റുമൊക്കെ കാണാനാകും. ഏതായാലും കൊക്കാനശ്ശേരി ക്ഷേത്രഭൂമിയിൽ കപില മഹർഷി തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കപില മഹർഷിയുടെ ഒരു സങ്കല്പത്തിലുള്ള ഒരു രൂപമുണ്ടാക്കി അതിന് താഴെയാണ് ഈ ആരാമം ഉണ്ടാക്കിയിരിക്കുന്നത്. നിരവധിയായ പൂജാ പുഷ്പങ്ങൾ, അതായത് ക്ഷേത്രത്തിൽ ഉപയോഗിക്കാവുന്ന പുഷ്പങ്ങളും അല്ലാതെ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടുള്ള പുഷ്പങ്ങളും എല്ലാം ഇവിടെ ഒത്തുചേരുന്നുണ്ട്. അങ്ങനെ കപില മഹർഷി തപസ്സിരുന്ന പ്രദേശത്ത് കപില മഹർഷിയാൽ പ്രതിഷ്ഠിതമായ ഒരു സുബ്രഹ്മണ്യ വിഗ്രഹം. മടത്തുംപടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ നമസ്കാര മണ്ഡപം നാല് തൂണുകളാൽ പ്രത്യേകിച്ചുള്ള രീതിയിൽ, അതായത് പയ്യന്നൂർ ഭാഗത്താണ് നാം നിൽക്കുന്നത്, അതുകൊണ്ട് മലബാർ മേഖലയിലെ ക്ഷേത്രങ്ങളിൽ കാണുന്ന തരത്തിലുള്ള തൂണുകളാണ് എന്ന് കാണാം. സുബ്രഹ്മണ്യ ദർശനം കഴിഞ്ഞാൽ പിന്നീട് ഈ നാലമ്പലത്തിൽ പുതുതായി സാന്നിധ്യമായ ഇരുമൂർത്തികളാണ് ഗണപതിയും ശാസ്താവും. അങ്ങനെ ഗണപതിയും ശാസ്താവും കന്നിമൂലയിൽ സാന്നിധ്യമാകുന്നുവെങ്കിൽ ആ ശ്രീകോവിലിൻ്റെ വാതിലുകൾ പ്രത്യേകിച്ച് മനോഹാരിതയാർന്നതാണ്. സർപ്പങ്ങൾ സർപ്പശിരസിൽ മണികൾ കടിച്ചു തൂക്കിയിരിക്കുന്നത് പോലെയുള്ള പ്രത്യേക രീതിയിലുള്ള ശ്രീകോവിൽ നിർമ്മാണം. ഇതല്ലാതെ പിന്നെ കാണാനുള്ളത് ഇവിടുത്തെ ഒരു കിരാതേശ്വര സാന്നിധ്യമാണ്. കിരാതേശ്വര സാന്നിധ്യം പുറത്ത് പ്രത്യേക ശ്രീകോവിലാണ് സാന്നിധ്യമാകുന്നത്. മുൻപ് കാലത്ത് ഇവിടെ ഊർപ്പഴച്ചി അതുപോലെ വിഷ്ണു തുടങ്ങിയിട്ടുള്ള തെയ്യങ്ങൾ കെട്ടിയിരുന്നുവെന്ന് പറഞ്ഞല്ലോ. ആ സമയത്ത് കിരാതേശ്വര രൂപവും തെയ്യമായി കെട്ടിയിരുന്നു. പണ്ടുകാലത്ത് തെയ്യം കെട്ടിയിരുന്നത് ഊർപ്പഴച്ചി അതുപോലെ തന്നെ വേട്ടക്കരൻ എന്നീ ഭാവങ്ങളാണ്. ആ വേട്ടക്കരൻ ഭാവം പിന്നീട് അങ്ങനെ തെയ്യം കെട്ടാതെ ആയതിനു ശേഷം പിന്നീട് കിരാതേശ്വര മൂർത്തി ആ തെയ്യത്തെ പ്രതിഷ്ഠിക്കുകയാണ്, തെയ്യത്തിലെ ആ സങ്കല്പത്തെ കിരാതേശ്വരനായി പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത്. ഇത്രയും കാണുമ്പോഴേക്കും നമുക്ക് മടത്തുംപടി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ പൂർത്തിയാക്കാൻ പറ്റും. ഇവിടെ ഈ കാഴ്ചകൾ പൂർത്തിയാക്കുമ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇവിടെ എത്തി നിൽക്കുന്നു. എന്നാൽ ഇനിയും ഒരു ക്ഷേത്രം കൂടി നമുക്ക് കാണാം. പ്രപഞ്ച ശക്തികളുടെ പ്രഭവ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്ര ദർശനം ശരീരത്തിനെ ഊർജ്ജസ്വലമാക്കുന്നു, മനസ്സിനെ നിർമ്മലമാക്കുന്നു. ഓരോ ദേശത്തിന്റെയും സംസ്കാരത്തിന്റെയും ജീവിത രീതികളുടെയും അടിത്തറയാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രാചാരങ്ങളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അറിഞ്ഞുകൊണ്ട് പുണ്യവീഥികളിലൂടെ ഒരു പ്രദക്ഷിണം. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മണിക്ക് പ്രദക്ഷിണം.
വളരെ വർഷങ്ങൾക്ക് മുമ്പേ വേലൂർ ആശ്രമത്തിൽ ചെന്നപ്പോൾ അതിലെ നടക്കുമ്പോഴൊക്കെ ചിന്ത ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ച്, സ്വാമി വിവേകാനന്ദനെ കുറിച്ച്, അങ്ങനെ അങ്ങനെ ഈ രണ്ട് വ്യക്തികൾ പരമഹംസരുടെ വചനാമൃതം, ആ പുഴ പണ്ടത്തെ തോണിക്കാരനെ കുറിച്ച് വായിച്ചറിഞ്ഞത്, ഈ ചിന്തകളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും സീനിയറുള്ള ഒരു സ്വാമി അദ്ദേഹമായിട്ട് സംസാരിക്കാൻ അവസരം ഉണ്ടായി. അദ്ദേഹത്തിന് ഹിന്ദിയും ഇംഗ്ലീഷും നല്ലപോലെ അറിയാം. ഹിന്ദിയിൽ പറയുമ്പോൾ എനിക്ക് മനസ്സിലാവില്ല, ഇംഗ്ലീഷിലാവുമ്പോൾ മനസ്സിലാകുമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു വിഷയം പറയാനൊരു സാഹചര്യം ഉണ്ടായി. കാരണം കുറേ കിളികൾ പറന്ന് വന്നിട്ട് അവിടെ ഒരു വൃക്ഷ ശിഖരത്തിൽ വന്നിരുന്ന് അങ്ങോട്ട് പോയി. അപ്പം കിളികളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും എൻ്റെ കൂടെയുള്ള ആൾ എന്തോ ഒരു കമാൻഡ് പറഞ്ഞപ്പോൾ ഏറ്റവും ആരാധ്യമായ പക്ഷി ഏതാണ് എന്ന് ഇദ്ദേഹം ചോദിച്ചു. താരതമ്യേന ഒരു കുസൃതി ചോദ്യം മാതിരിയാണ് ചോദിച്ചത്. മുൻവശത്തെ രണ്ട് പല്ലുകൾ അദ്ദേഹത്തിൻ്റെ പോയിരിക്കുന്നു, വയസ്സായതാണ്. അപ്പം ഏറ്റവും വലിയ പക്ഷി എന്ന് പറയുമ്പോൾ കൂടെ ആരോ പറഞ്ഞു ഗരുഡനാണ് എന്ന് പറഞ്ഞു. ഗരുഡൻ വിഷ്ണുവിൻ്റെ വാഹനം ആണല്ലോ. അപ്പം ഇദ്ദേഹം പറഞ്ഞു അല്ല, ഹോമപക്ഷി ആണ്. ഈ ഹോമപക്ഷി എന്ന് കേട്ടപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായി. കാരണം പരമഹംസരും വിവേകാനന്ദനുമൊക്കെ ഹോമപക്ഷിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹോമപക്ഷി എന്നൊരു പക്ഷി ഉണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ഉദിക്കുന്നില്ല. കാരണം പല ആശയങ്ങളും വ്യക്തമാക്കാൻ വേണ്ടിയുള്ള പ്രതീകങ്ങളാവാം ഇതൊക്കെ. എവിടെയാണ് ഹോമപക്ഷിയുണ്ട്, കൂട്ടിലിട്ട് ആരെങ്കിലും വളർത്തുന്നുണ്ടോ എന്നല്ല ചോദ്യം. എന്താണ് ഹോമപക്ഷി നമുക്ക് തരുന്ന സന്ദേശം? ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ആ വ്യക്തി നമുക്ക് തരുന്ന സന്ദേശം എന്താ എന്നാ? ഹോമപക്ഷി താമസിക്കുന്നത് ആകാശത്തിൻ്റെ അത്യുന്നതങ്ങളിൽ. കാരണം ഈ വിമാനത്തിലൊക്കെ പോകുമ്പോൾ ഇളക്കമേ അനുഭവപ്പെടില്ല, കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഒന്നുമില്ല. പർവ്വതങ്ങൾ താഴെ, മേഘവും താഴെ, അവിടുന്ന് നമ്മൾ ഉയരുമല്ലോ, അതിനേക്കാളൊക്കെ എത്രയോ ഉയരെ ഭൂമിയിലേക്ക് ഹോമപക്ഷി വരില്ല. അങ്ങനെ ഹോമപക്ഷി ഒരിക്കലും ഭൂമിയിലേക്ക് വരില്ല, ഉയർന്ന് പറക്കുകയും ചെയ്യും. ആ ഹോമപക്ഷി മുട്ടയിടും, മുട്ടയിടുമ്പോൾ അത് കീഴ്പോട്ട് വീഴും. കീഴ്പോട്ട് വന്ന് 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 വന്നിട്ട് വളരെ ഉയരത്തിലാവുന്നതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആ വരവിൻ്റെ ചൂട് കൊണ്ട് മുട്ട വിരിയും, അതിൽ നിന്നൊരു കുഞ്ഞ് ഉണ്ടാവും. ആ കുഞ്ഞ് പുറത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും അത് ഭൂമിയിലേക്ക് വീഴാൻ, ഭൂമിയുടെ ആകർഷണം ഉണ്ടല്ലോ, ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ ഹോമപക്ഷിയുടെ കുഞ്ഞിൻ്റെ പ്രജ്ഞ വികസിക്കുകയും ഞാൻ ആരാണ് എന്നൊരു അന്വേഷണം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അന്വേഷണം മനുഷ്യരായ നമുക്ക് ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഹോമപക്ഷി. ആ പക്ഷിയല്ല അവിടെ പ്രശ്നം, ഞാൻ ആരാ? അപ്പം പക്ഷിക്കുഞ്ഞ് മനസ്സിലാക്കി എൻ്റെ പൂർവികരാരാ? ഞാൻ ഹോമപക്ഷിയുടെ കുടുംബത്തിൽ പെട്ടതാണ്. അത് ശരി. അപ്പം അങ്ങനെ കീഴ്പ്പെട്ട് പോകേണ്ടതല്ല, കീഴ്പ്പെട്ട് പോകേണ്ടതല്ല, ഉയരുക, ഉയർത്തുക, അതിനാ ഞാൻ ജനിച്ചത്. എൻ്റെ പൂർവികർ ഉയരങ്ങളിലാണ്. ഉയരുക, ഉയർത്തുക,
താഴോട്ട് പോണ പക്ഷിക്കുഞ്ഞിന് ഈ വിജ്ഞാനം അങ്ങോട്ട് ഉണ്ടാവുന്നതോടുകൂടി ഇത് നേരിട്ട് മുകളിലേക്ക് പറന്ന് പറന്ന് അതിൻ്റെ പൂർവികരായിട്ടുള്ള അച്ഛനമ്മമാരുടെയും പൂർവികരുടെയും കൂട്ടത്തിലേക്ക് ചെന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? കീപ്പോട്ട് പോകാനാണോ? നമ്മുടെ മിക്കവാറും കാര്യങ്ങൾ ഊർധ്വമുഖ വ്യക്തിത്വത്തിലേക്കുള്ളതല്ല, അധോമുഖ വ്യക്തിത്വത്തിലേക്കാണ് പ്രയാണം. മനുഷ്യനെ താഴ്ത്തുക, ചീത്ത കാര്യങ്ങൾ പറയുക, ചീത്ത കാര്യങ്ങൾ ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുക. ഊർധ്വമുഖ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് വായു. അഞ്ച് ഭൂതങ്ങൾക്കും അതിൻ്റെയുള്ള ശക്തിവിശേഷമുണ്ട്. വായുവിൻ്റെ ഉത്തരവാദിത്വമാണ് മനുഷ്യനെ ഊർധ്വമുഖ വ്യക്തിത്വത്തിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഹോമപക്ഷിയുടെ കുഞ്ഞാണ്, മനുഷ്യനെ നശിപ്പിക്കാനായിട്ട് ഒരു വരി പോലും പറയരുത്. തൻ്റെ വാക്കുകൾ, അക്ഷരങ്ങൾ മുഴുവൻ മനുഷ്യനെ ഉയർത്താനാവണം. ഭാഷയിൽ എത്രയോ അക്ഷരങ്ങളുണ്ട്. ഈ അക്ഷരങ്ങളെ നല്ല രീതിയിൽ പ്രയോഗിച്ചാൽ ലോകത്തിന് ക്ഷേമം ഉണ്ടാകും. രചന നിർവഹിക്കുന്നവരുണ്ട്. ആ രചന നിർവഹിക്കുന്ന സമയത്ത് താൻ എഴുതുന്നത് മുഴുവൻ വിൽക്കുകയും വായിക്കുകയും പ്രശസ്തി കിട്ടുകയും ചെയ്യുകയാണ് ആഗ്രഹമെങ്കിൽ അധമ സാഹിത്യമാണ് നല്ലത്. ചീത്ത കാര്യങ്ങൾ കേൾക്കാനാണ് ആളുകൾക്ക് താല്പര്യം. പക്ഷെ ആളുകളെ അത് കീഴ്പ്പെട്ട് താത്തു. എന്നാൽ ലക്ഷ്യം അതാവരുത്, അവരെ ഊർധ്വമുഖ വ്യക്തിത്വത്തിലേക്ക് ഉയർത്തണം. നമ്മൾ ഹോമപക്ഷിയാണ്. ഉയരുക, ഉയർത്തുക എന്നതാണ് ആ സന്ദേശം. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും, ഒരു വസ്തു ഉണ്ടാക്കുമ്പോൾ ലോകത്തിൻ്റെ ക്ഷേമത്തിനാണോ? അല്ലെങ്കിൽ അത് ചെയ്യരുത്. അന്ന് ആ സ്വാമി അവിടെ നിന്നിട്ട് പറഞ്ഞു, ഹോമപക്ഷി മുകളിലേക്ക് പകരുന്ന പോലെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ഉയരുക, ഉയർത്തുക എന്ന് പറഞ്ഞത് ഇന്നും ചിന്തയിൽ പച്ച പിടിച്ച് നിൽക്കുന്നു എന്ന് ചിന്തിച്ച് വാക്കുകൾ സമ്മതിക്കുന്നു. നമസ്കാരം. രാമായണ പുണ്യം വിതറുന്ന കർക്കിടക മാസ സന്ധ്യകളെ ഭക്തി സാന്ദ്രമാക്കാൻ രാമ 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 പാഹി മാ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാ. ലൗകിക ജീവിതത്തിൽ രാമായണത്തിന്റെ പ്രസക്തി. രാമായണ വിചാരവുമായി പ്രശസ്ത നോവലിസ്റ്റും ചിന്തകനുമായ ശ്രീ സി രാധാകൃഷ്ണൻ. സകലാഭീഷ്ട സിദ്ധിയാണ് രാമായണത്തിന്റെ ഫലശ്രുതി. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും രാമായണ പാരായണത്തിലൂടെ സാധിക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ കർക്കിടക സന്ധ്യകളെ വിശുദ്ധമാക്കാൻ രാമായണ മാസ പ്രത്യേക സന്ധ്യാദീപം ദിവസവും വൈകുന്നേരം 6:30 നിങ്ങളുടെ സ്വന്തം അമൃത ടിവിയിൽ. പയ്യന്നൂരിലെ മറ്റൊരു പ്രസിദ്ധമായ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ നാമം തന്നെ വ്യത്യസ്തമാണ്. നമ്പ്യാത്ര കൊവ്വൽ എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നാം പാലിയത്തെ ക്ഷേത്രങ്ങളിൽ കോവ് എന്ന പ്രദേശം, കോവിൽ എന്ന പ്രയോഗത്തിന് കോവ് എന്ന് ഉപയോഗിക്കുന്നത് കണ്ട് പിന്നീടുള്ള യാത്രയിലാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും ക്ഷേത്രത്തെ കോവൽ എന്ന് ഉച്ചരിക്കുന്നുവെന്ന് കാണാം. അതിന് പിന്നിൽ തീർച്ചയായും നാമവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കാണണം. കണ്ണൂർ ഭാഗത്തെ ഏറ്റവും പ്രസിദ്ധമായ ശിവക്ഷേത്രം ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ എല്ലാവരും പെട്ടെന്ന് പറയും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രമെന്ന്. തളിപ്പറമ്പ് രാജരാജേശ്വരൻ്റെ ചൈതന്യം നിലകൊള്ളുന്ന ക്ഷേത്രഭൂമിയാണ് നമ്പ്യാത്ര കൊവ്വൽ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം. വളരെ പുരാതനമായ കാഴ്ചകളൊന്നും ഇവിടെ കാണാനില്ല. അതിനൊരു കാരണമുണ്ട്, ടിപ്പു സുൽത്താൻ്റെ ആക്രമണം തന്നെ.
ടിപ്പു സുൽത്താൻ്റെ ആക്രമണകാലത്ത് പാടേ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണിത്. അതിനുശേഷം പല കാലത്തായി നാട്ടുകാരുടെ ഒത്തുചേരലും ഭക്തജനങ്ങളുടെ ഒത്തുചേരലും ഒക്കെ ആയിട്ട് പതിയെ പതിയെ പടുത്തുയർത്തിയ ക്ഷേത്രത്തിന് പുതിയ കാഴ്ചകളായിരിക്കും. പക്ഷേ മനസ്സിലാക്കിക്കൊള്ളുക, നമ്പ്യാത്ര കൊവ്വൽ എന്ന ഈ ക്ഷേത്രം വളരെ പഴയ, പയ്യന്നൂരിലുണ്ടായിരുന്ന പഴയ ക്ഷേത്രങ്ങളൊന്നു തന്നെയാണ്. പയ്യന്നൂരിൻ്റെ നഗരഹൃദയ ഭാഗത്ത് നിന്ന് കഷ്ടിച്ച് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നമ്പ്യാത്ര കോവിലേക്ക് എത്തുവാൻ. നമ്പ്യാത്ര കോവൽ എന്ന വാക്ക് പറഞ്ഞുച്ചിരിക്കുവാൻ കുറച്ച് പ്രയാസമാണ്. കാരണം സ്ഥിരമായി കോവിൽ എന്ന പദം ഉപയോഗിക്കുന്നുണ്ട്. കോവലിലേക്ക് അത് വരുമ്പോൾ നമുക്ക് പലപ്പോഴും കോവിൽ എന്ന് തന്നെ ആയിപ്പോകും. എന്തുകൊണ്ട് ഇങ്ങനൊരു നാമം, നമ്പ്യാത്ര കോവൽ എന്ന നാമം? അത് ഐതിഹ്യം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഐതിഹ്യപ്രകാരം പണ്ട് ഇവിടെ ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണൻ പൂജ ചെയ്ത് താമസിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് ഒരേ സമയം തലപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും പൂജകൾക്ക് അധികാരമുണ്ടായിരുന്നു അത്രേ. പക്ഷേ പ്രായാധിക്യം കൊണ്ട് രാജരാജേശ്വര ക്ഷേത്രത്തിൽ പോയി എന്നും പോയി പൂജ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നിയ അദ്ദേഹം തൻ്റെ ശംഖിലെ തീർത്ഥത്തിൽ ഭഗവാനെ ആവാഹിച്ച് ശ്രേഷ്ഠമായ പൂജകൾ ചെയ്യുന്ന നമ്പൂതിരിയാണ് എന്ന് മനസ്സിലാക്കണം. അദ്ദേഹം അത്രമാത്രം ശ്രേഷ്ഠമായി മനസ്സിൽ ചിന്തിച്ച് ആവാഹിച്ച് ഭക്തിപൂർവ്വം ഭഗവാനെ ആവാഹിച്ച് തീർത്ഥജലം ശംഖിൽ പുറത്തേക്ക് കൊണ്ടുപോയി. ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കണ്ടപ്പോൾ ഒരു ഭക്തനൊരു സംശയം തോന്നി. എന്തോ ചിലത് പന്തിയല്ലാത്ത നടക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി. ഈ ഭക്തന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ, ശ്രേഷ്ഠനായ നമ്പൂതിരിയാണല്ലോ, പൂജാതി കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഈശ്വര വിശ്വാസിയായ നമ്പൂതിരി, അദ്ദേഹത്തിനും ചിലത് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പെട്ടെന്ന് തോന്നുകയും താൻ എടുത്ത തീർത്ഥത്തിലെ ജലം, ശംഖിലെ ജലം പകുതിയോളം തിരിച്ച് തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ തന്നെ വെക്കുകയും ബാക്കിയും കൊണ്ട് മടങ്ങി വരികയും ചെയ്തു. ആ ഒരു യാത്ര, അങ്ങനെ നമ്പി, നമ്പൂതിരി എന്ന് നമ്പി എന്നും ഉച്ചരിക്കാമല്ലോ, നമ്പി ചെയ്ത യാത്ര കാരണം ഉണ്ടായി വന്ന ക്ഷേത്രമായതുകൊണ്ടാണ് നമ്പി യാത്ര എന്ന് പേര് വന്നത്. എന്നാൽ കൊവ്വൽ എന്നാൽ തുറന്ന സ്ഥലം എന്നാണ് അർത്ഥം. തുറന്ന സ്ഥലം എന്ന പേര് വരുവാനും കാരണമുണ്ട്. ഇവിടെ അദ്ദേഹം യാത്ര ചെയ്തു വരുമ്പോൾ ഈ ഒരു ശംഖ് ഒരു അരയാളിൻ്റെ ചുവട്ടിൽ വെച്ചു അത്രേ. സ്നാനകർമ്മങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് ആ ശംഖ് ഉയർത്താൻ നോക്കുമ്പോൾ ഉയർത്താനാകുന്നില്ല. പിന്നീടാണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും ക്ഷേത്രമുണ്ടായി വരികയും ചെയ്തത്. അങ്ങനെ തുറന്ന സ്ഥലത്ത് സ്ഥാനം കൊണ്ട ശംഖായതുകൊണ്ട് തുറന്ന സ്ഥലം എന്നർത്ഥം കൊവ്വൽ എന്ന് വരുന്നത് കൊണ്ടാണ് ഇവിടെ നമ്പ്യാത്ര കൊവ്വൽ എന്ന് നാമം വരാൻ കാരണം. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ തത്തുല്യമായ സ്ഥാനത്തോടു കൂടിയിരിക്കുകയാണ് ഇവിടെ നമ്പ്യാത്ര കോവലിൽ ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ഉമാമഹേശ്വര പൂജ, നെയ്യമൃത തുടങ്ങിയതെല്ലാം വിശിഷ്ടമാകുന്നു. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ചെയ്യുന്ന വഴിപാടുകളുടെയും ദർശനത്തിൻ്റെയും തത്തുല്യമായ ഫലം തന്നെ ഇവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് ചുരുക്കം. അന്ന് കാലത്ത് അരയാളിൻ്റെ ചുവട്ടിൽ ഉറച്ചുപോയ ശംഖിൽ നിന്ന്, തീർത്ഥത്തിൽ നിന്നും ഒക്കെ ഭഗവാനെ ആവാഹിച്ച് ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിക്കുവാനായിട്ട് വേണ്ടുന്നതൊക്കെ ചെയ്തത് പയ്യന്നൂർ മനക്കാരാണ്. അത് കഴിഞ്ഞ് പിന്നീടൊരു കാലത്ത് ടിപ്പുവിൻ്റെ ആക്രമണം ഉണ്ടാകുകയും ആ ആക്രമണത്തിൽ ക്ഷേത്രം പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്തു. ആ സമയത്ത് ഗണപതി വിഗ്രഹമൊക്കെ തച്ചുടക്കപ്പെട്ടതിൻ്റെ ചില ചരിത്ര രേഖകൾ ഇവിടെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ നാം ഗണപതിക്ക് മുന്നിലാണ് വന്നു നിൽക്കുന്നത്. വിഗ്രഹങ്ങൾ എത്ര തച്ചുടച്ചാലും തച്ചുടയ്ക്കാനാകാത്ത വിശ്വാസങ്ങളും വിഘ്നങ്ങൾ തീർക്കുവാനുള്ള അനുഗ്രഹവുമായി വിനായകൻ ഇവിടെ കുടികൊള്ളുന്നു. ടിപ്പുവിൻ്റെ ആക്രമണകാലത്തിന് ശേഷം പൂർണ്ണമായും തകർക്കപ്പെട്ട ക്ഷേത്രം ജീർണാവസ്ഥയിലെത്തുകയും അതിനുശേഷം പിന്നീട് ഈ ക്ഷേത്രം വീണ്ടും പുതുക്കി പണിയുന്ന ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്തു. അത് രായരമംഗലം മനക്കാരുടെ കീഴിലായിരുന്നു അന്ന്, അവരുടെ പറമ്പിലായിരുന്നു ഈ ക്ഷേത്രം അന്നുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് പിന്നീട് ക്ഷേത്രം ഇന്ന് കാണുന്ന മാതൃകയിലേക്ക് പുതുക്കി പണിത് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പുതുമയുള്ള കാഴ്ചകൾ ഈ ക്ഷേത്രഭൂമിയിൽ കാണുമ്പോഴും ഓർത്തുകൊള്ളുക, ഇത് പുരാതനമായൊരു ക്ഷേത്രഭൂമി തന്നെയാണ്, ആക്രമണങ്ങൾക്ക് ഫലമായി പൂർണ്ണമായും നശിക്കപ്പെട്ട ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് എന്നുകൂടി മനസ്സിലാക്കണം. ഇവിടെ വലിയൊരു വിശ്വാസമുള്ളത് പയ്യന്നൂർ ക്ഷേത്രം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തളിപ്പറമ്പ് രാജരാജേശ്വര സങ്കല്പമാണ് ഉള്ളത് മാത്രമല്ല, ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായി വരുവാൻ കാരണമായിരുന്ന തിരുമേനി, അദ്ദേഹം പയ്യന്നൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലും പൂജ ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ക്ഷേത്രഭൂമിയിലെത്തി ദർശനം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പയ്യന്നൂർ സുബ്രഹ്മണ്യനെയും തീർച്ചയായും കണ്ടിരിക്കണമെന്നൊരു വലിയ വിശ്വാസമുണ്ട്. ക്ഷേത്ര കാഴ്ചകൾ പൂർത്തിയാകണമെങ്കിൽ ഉപദേവനായ ശാസ്താ സന്നിധിയിൽ കൂടി നാം എത്തേണ്ടതുണ്ട്. ശാസ്താവ് ഇവിടെ ഉപദേവ സാന്നിധ്യമാകുമ്പോൾ പ്രത്യേകിച്ചുള്ള ശ്രീകോവിൽ, അതും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ കാഴ്ചകളോട് ചേർന്ന തരത്തിലുള്ള ശ്രീകോവിലാണ്
ശാസ്താവ് ഇവിടെ സാന്നിധ്യമാകുന്നത് എന്ന് കാണാം. നമ്പി യാത്ര കോവൽ, അതായത് നമ്പി യാത്ര ചെയ്തുണ്ടായി വന്ന തുറന്ന സ്ഥലം കോവൽ. ആ പ്രദേശം ഇന്ന് നമ്പി യാത്ര കോവൽ എന്നറിയപ്പെടുമ്പോൾ ആ ക്ഷേത്രഭൂമിയുടെ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം പൂർണ്ണമാകുന്നത്. നല്ല ദിവസം ആശംസിച്ചുകൊണ്ട്, പതിവ് പോലെ നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വിട വാങ്ങുകയാണ്. നമസ്കാരം. യുദ്ധമധ്യേ സ്ഥിതശത്രു സദ്യസ്.